നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഏതു നിമിഷവും ജയിലിലേക്ക് എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഇപ്പോൾ ഗവർണർ കൂടി ശക്തമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ സുപ്രീം കോടതി പിൻബലം ഇതിന് പിന്നിലുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് അഴിമതി കേസിലാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കുറ്റവിചാരണ ചെയ്യാൻ പ്രോസിക്യൂട്ട് ചെയ്യാനായി ഗവർണർ തന്നെ അനുമതി നൽകിയിരിക്കുന്നത് തന്റെ വിവേചന അധികാരം ഉപയോഗിച്ചാണ് ഗവർണർ ഇങ്ങനെയൊരു നീക്കം നടത്തിയതെന്നാണ് താവർചന്ദ് ഗെലോട്ട് വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ മന്ത്രിസഭയുടെ ഉപദേശം സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയും തനിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം മന്ത്രിസഭ ശക്തമായി തന്നെ ഇതിനെ എതിർക്കുകയുണ്ടായിരുന്നു അങ്ങനെ ഒരു നിലപാട് ഗവർണർ സ്വീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിന്റെ ആവശ്യകത ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മധ്യപ്രദേശ് സർക്കാരും മധ്യപ്രദേശ് സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് തമ്മിലുണ്ടായ കേസിൽ സുപ്രീം കോടതിയുടെ വിധി ഇക്കാര്യത്തിൽ ഗവർണർക്ക് അനുകൂലമാണെന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടായിരത്തി നാലിൽ ഈ കേസിൽ മധ്യപ്രദേശിലെ ഭൂമി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രകുമാർ സിംഗ് ബിസാഹുറാം യാദവ് എന്നീ മന്ത്രിമാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ നൽകിയ അനുമതിക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ എത്തിയിരുന്നു പക്ഷേ ഗവർണറുടെ നടപടി അഞ്ചംഗ സുപ്രീംകോടതി ബെഞ്ച് ശരിവെച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർണാടകയിലും നീക്കം നടത്തുന്നത് സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രഥമദൃഷ്ടിയ കേസുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുണ്ടെങ്കിൽ വിവേചനാധികാരം ഉപയോഗിക്കാൻ ഗവർണർക്ക് എല്ലാവിധ അധികാരവും ഉണ്ടെന്ന് അന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചിരുന്നു ആ വിധിയെ മുൻകൂട്ടി കണ്ടു തന്നെയാണ് കർണാടകയും മുന്നോട്ട് നീങ്ങുന്നത് കർണാടകയുടെ കാര്യത്തിലും ഗവർണർക്ക് നൽകിയ പരാതികളും അതിന്മേലുള്ള നോട്ടീസ് പ്രകാരം മുഖ്യമന്ത്രിയുടെ മറുപടിയും വിലയിരുത്താനാണ് ഗവർണർ തീരുമാനമെടുത്തത് ഇതിൽ കാരണം കാണിക്കൽ ബോധിപ്പിക്കാനായി ഏഴ് ദിവസം സമയം അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം ഗവർണർ പ്രത്യേകമായി കത്ത് നൽകിയിരുന്നു അതിലൊന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നീക്കവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇതിൽ മുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയാണ് അഴിമതി ആരോപണ വിധേയയായി നിൽക്കുന്നതും ഇതിൽ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടം സർക്കാർ ഖജനാവിനുണ്ടാക്കിയെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത